ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു മണിക്കൂർ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് എന്ന രീതിയിലും പിന്നീട് ഒരു മോഡറേറ്റ്ലി ബുള്ളിഷ് ട്രെൻഡും ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ രാവിലെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 250 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5% മൂവ്മെൻറ്റ്, അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിരുന്നത് ഇൻഡസ് ഇന്ത്യ ബാങ്കിലാണ്. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് നഷ്ടമാണ് സംഭവിച്ചത്, ഓൾമോസ്റ്റ് ഒരു 9,000 rupees ലോസ്. സോ ഇന്ന് ആ ഒരു ട്രേഡ് എടുത്ത ആ ഒരു സെറ്റപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചാർട്ടിൽ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിരുന്നത് 1200 ക്വാണ്ടിറ്റിയാണ്, സെൽ എൻട്രിയാണ് എടുത്തത്. സോ ഇൻഡസ് ഇന്ത്യ ബാങ്ക് സെലക്ഷൻ ചെയ്തത് ഇന്നത്തെ ടോപ്പ് 5 ലൂസേഴ്സിൽ നിന്നാണ്. ഇൻഡസ് ഇന്ത്യ ബാങ്കിൻ്റെ ചാർട്ട് നോക്കുന്ന സമയത്തും കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ ട്രെൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കിയത് ഇന്നത്തെ മാർക്കറ്റിൽ. ഓവറോൾ മാർക്കറ്റ് നെഗറ്റീവ് കൂടി ആയിരുന്നു ആ ഒരു സമയത്ത്. സോ ഇന്നത്തെ രാവിലെ ആ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് ആ ഒരു പുൾ ബാക്ക് നമുക്കിവിടെ കാണാം. ആ ഒരു ADR ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ലെവലിലോട്ടൊരു പുൾ ബാക്ക് കാണാം. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു ലൊക്കേഷനിലാണ് ഞാനൊരു സെൽ എൻട്രി എടുത്തത്. 1200 ക്വാണ്ടിറ്റിയാണ് ഞാൻ സെല്ല് ചെയ്തത് ഇൻഡസ് ഇന്ത്യ ബാങ്ക്. ആദ്യം ആ ഒരു ലെവലിലോട്ട് ഒരു പുൾ ബാക്ക് വന്നതിന് തിരിച്ച് വീണ്ടും ക്രോസ് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. S2 ലെവൽ ക്രോസ് ചെയ്ത സമയത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് ഈ ഒരു സിംഗ് ഹൈൻ്റെ മുകളിലായിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 7 രൂപ 8 രൂപ റേഞ്ചിലായിരുന്നു ഞാനൊരു സ്റ്റോപ്പ് ലോസ് വെച്ചത്. നെക്സ്റ്റ് ടാർഗറ്റ് നെക്സ്റ്റ് ലെവലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ടാർഗറ്റ് വെച്ചു. നെക്സ്റ്റ് പിവോട്ട് ലെവലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ചെറിയ രീതിയിലൊരു ഡൗൺഫാൾ വന്നു. അതിനുശേഷം ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സലാണ് ആവുക ചെയ്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ട്രേഡിൽ ഓൾമോസ്റ്റ് ഒരു 8,900 ലോസ് ഞാനവിടെ ബുക്ക് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ലോസ് ഞാനവിടെ അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ട്രേഡ് എടുത്തിരുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2.5 കഴിഞ്ഞിട്ടുണ്ട്. ഇൻഡസ് ഇന്ത്യ ബാങ്കിൻ്റെ ഒപ്പം തന്നെ വേറൊരു സ്റ്റോക്ക് കൂടി വാച്ച് ചെയ്തിരുന്നു, റിലയൻസിൽ. റിലയൻസിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു പുൾ ബാക്കിൽ ഈ ഒരു റീടെസ്റ്റിൽ ഞാനൊരു എൻട്രി എടുക്കാം എന്ന രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ചെറിയൊരു ഇമോഷൻസിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ എൻട്രി എടുത്തില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, എനിക്കതവിടെ മിസ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇൻഡസ് ഇന്ത്യയിലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എടുത്തത്. പക്ഷേ ആ ഒരു ട്രേഡിൽ എനിക്കിവിടെ നഷ്ടമാണ് സംഭവിച്ചത്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ട്രേഡ്. ഒരു ട്രേഡ് മാത്രം എടുത്തിരുന്നുള്ളൂ, ഓൾമോസ്റ്റ് ഒരു 9,000 rupees നഷ്ടം. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക് യു.